ഇതും സംസ്ഥാനത്ത് ഇന്ന് 29,803 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, ഇന്നത്തെ കണക്കുകൾ ഇത്രയൊക്കെയാണ്. രോഗമുക്തി നിരക്ക് എങ്ങനെ, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എങ്ങനെ, ആശ്വാസം എന്ന് വേണോ പറയാൻ? അളവെന്താ, കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിദിന കേസ് കൂടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ അതിനനുസരിച്ച് കൊണ്ട് ടെസ്റ്റും കൂടിയിട്ടുണ്ട്. 143,028 ടെസ്റ്റുകളാണ്. ഇന്നലെ അത് 87,331 മാത്രമായിരുന്നു. അത്രയധികം ടെസ്റ്റുകൾ കൂടിയതിന് പിന്നാലെയാണ് ഇത്രയും കേസുകൾ വന്നതെന്ന് വേണം അനുമാനിക്കാൻ. അതേസമയം തന്നെ രോഗമുക്തി നിരക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ പുതിയ കേസുകളേക്കാൾ കൂടുതൽ തന്നെയാണ് ഇന്നും രോഗമുക്തി. 33,397 പേർക്കാണ് ഇന്ന് രോഗമുക്തി ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ ആശങ്ക അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 5,315 മലപ്പുറത്തെ ഇന്നത്തെ പുതിയ കേസുകളുടെ എണ്ണം. 20 മുകളിൽ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുണ്ട്, 20.84. ഇപ്പോൾ എന്തായാലും കുറഞ്ഞു വരുന്നു, 20 തന്നെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മരണനിരക്ക് വീണ്ടും ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇന്നലെ അത് 190 മുകളിൽ ഉണ്ടെങ്കിൽ ഇന്നത് 170 മുകളിലായി, 177 ആണ്. ഇതുവരെ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 7,731. എന്തായാലും ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതും വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ 2,500,000 കുറച്ചു മുകളിൽ മാത്രമേ ഉള്ളൂ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം. നേരത്തെ അത 450,000 മുകളിലേക്ക് പോയതാണ്. ആ രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മെല്ലെ മെല്ലെ ആശ്വാസത്തിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ കണക്കുകൾ.